നരേന്ദ്ര മോദിക്കെതിരെ സംസാരിക്കുന്നവരെ ജയിലിലടയ്ക്കുന്ന കാട്ടുനീതിയാണ് ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. സേവ് ഡെമോക്രസി എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാന വ്യാപകമായി രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന ജയ് ഭാരത് സത്യാഗ്രഹം കട്ടപ്പന വള്ളക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കിയാൽ കോൺഗ്രസ് ഇല്ലാതെയാകുമെന്നും അതുവഴി കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് നരേന്ദ്രമോദിയും കൂട്ടരും ശ്രമിക്കുന്നതെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൂട്ടിച്ചേർത്തു. കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരോപണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത് രാഷ്ട്രീയക്കാരനാവട്ടെ, അതല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനാവട്ടെ, അല്ലെങ്കിൽ സാഹിത്യകാരനാവട്ടെ, എഴുത്തുകാരനാവട്ടെ, ഏതൊരു വ്യക്തിയാണെങ്കിലും നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ വിമർശനം ഉയർത്തുന്ന ഒരാളെ പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ബി ജെ പി നേതൃത്വവും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഭരണ നേതൃത്വവും മുമ്പോട്ട് പോകുന്ന വളരെ കിരാതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനെതിരെ പോരാടുവാൻ, അതിനെതിരെ പ്രസംഗിക്കുവാൻ, അല്ലെങ്കിൽ അതിനെതിരെ പറയുവാൻ ഇന്ത്യയിൽ ആകപ്പാടെ ഉള്ളത്. അത് രാഹുൽ ഗാന്ധിയും അതോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് എന്നുള്ളതാണ്. അതാണ് ബി ജെ പിക്കാരെ അലട്ടുന്ന ഏറ്റവും വലിയ ഒരു വിഷയം. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോണി കുളമ്പള്ളി, അഡ്വക്കേറ്റ് കെ ജെ ബെന്നി, മനോജ് മുരളി, ഷൈനി സണ്ണി, സിജു ചക്കുമൂട്ടിൽ, ജോസ് മുത്തനാട്ട, സിബി പാറപ്പായി, ജിതിൻ ഉപ്പുമാക്കൽ, ഷാജി വെള്ളമാക്കൽ, രാജൻ കാലാച്ചുറ, ജോയി പൊരുന്നോലി, ബിനോയ് വെണ്ണിക്കുളം, എ എം സന്തോഷ്, സണ്ണി കോലോത്ത, ബിജു പുന്നോലിൽ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു.